കാകളിയുടെ താളത്തിന്റെ കുടുംബത്തിൽ തന്നെ പല വൃത്തങ്ങളും വരും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം. അതാണ് അപ്പം കാകളിക്ക് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞല്ലോ, ഇപ്പോൾ ഭോജിപ്പാനാവസരമില്ലമ്മേ ക്ഷിപ്രമാരണ്യവാസത്തിനു പോകേണം മുൾപ്പാടു കേകയ പുത്രിയാമ്മയ്ക്ക് മൽപ്പീതാ രണ്ടു വാരം കൊടുത്തിടീനാൾ. അപ്പോ ഇങ്ങനെ ഇത് കാകളിയുടെ കൃത്യമായിട്ടുള്ള പിന്നെ ലക്ഷണത്തിൽ ഒത്ത ഒരു കവിതയാണ് എഴുത്തച്ഛന്റെ. മാത്രേ അഞ്ച്, അക്ഷരം മൂന്ന്, അങ്ങനെയാണ് കാകളിയുടെ ലക്ഷണത്തിൽ പറയാം. അഞ്ച് മാത്രം വീതമുള്ള മൂന്ന് അക്ഷരമുള്ള പിന്നെ ഇത്ര വരി, എത്ര ഗണങ്ങൾ, അങ്ങനെയാണ്. അപ്പൊ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ഗണം വരുന്നത്, എങ്ങനെയാണ് ലഘു ഗുരു വരുന്നത്, അത്തരം ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയേണ്ടി വരും. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞു വെച്ച എന്താന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള സമീപനമുണ്ട്. ഒന്ന് വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള, അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ്, എത്ര അക്ഷരമുണ്ട് എന്ന് നോക്കിയിട്ട്. മറ്റത് മാത്രയുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ സംസ്കൃത വൃത്തത്തിലൊക്കെ മാത്രയെ ഛന്ദസ് എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുന്നത്. ഛന്ദസ്സിന്റെ നിയമങ്ങളാണ്. അപ്പോൾ നമ്മൾ വേദങ്ങളിലൊക്കെ പോലും, ഋഗ്വേദങ്ങളിലൊക്കെ പോലും ഈ ഛന്ദസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഛന്ദസ്സിന്റെ ശാസ്ത്രം പറയുന്നുണ്ട്, ഛന്ദസ്സിനെ അത്രയും വളരെ ശക്തമായിട്ട് പരിഗണിക്കുന്നുണ്ട് നമ്മൾ വേദങ്ങളൊക്കെ. അപ്പോൾ പദ്യം വാർക്കാനുള്ള തോതാണ് ഈ ഛന്ദസ്സും അതുപോലെ തന്നെ വൃത്തം എന്ന് പറയുന്നതും. അത് എത്രയാണ് എന്ന് കൽപ്പിക്കലാണ്. ഒരു വരിയിൽ ഇത്ര അക്ഷരം എന്ന് പറഞ്ഞാൽ അത് ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ വൃത്തമായിട്ട് മാറും, മറ്റത് മാത്രയുടെ അടിസ്ഥാനത്തിലുള്ള വൃത്തമായിട്ട് മാറും. സംസ്കൃത ഭാഷയിൽ സംസ്കൃത വൈയാകരണന്മാര് ഈ അക്ഷരക്രമത്തിൽ ഒരക്ഷരമുള്ള, അവിടെ സംസ്കൃതത്തിൽ ഒരക്ഷരത്തിലൊക്കെ അർത്ഥം വരില്ല. അപ്പൊ ഒരക്ഷരമുള്ള കവിതയുണ്ട്, അതൊരു വൃത്തമുണ്ട്. ഉക്ത എന്ന് പറയുന്ന ഒരു വൃത്തം, അത് ഒരക്ഷരമുള്ളൂ. രണ്ടക്ഷരമുള്ള വൃത്തമുണ്ട്, അത്യുക്ത എന്ന് പറയുന്നത്. അങ്ങനെ അവര് സംസ്കൃത പണ്ഡിതന്മാരെ എല്ലാറ്റിനും ശ്ലോകങ്ങൾ ഉണ്ടാക്കാൻ, അത് ഓർമ്മിക്കാനുള്ള ഒരു എളുപ്പ വഴിക്ക് വലിയ മിടുക്കന്മാരാണല്ലോ. അവരിതിന്റെ അക്ഷരക്രമത്തിലുള്ള വൃത്തങ്ങളെ മുഴുവൻ ഓർമ്മിച്ചു വെക്കാൻ വേണ്ടി ഒരു ശ്ലോകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് തുടക്കം തന്നെ പറയാം, ഉക്തയക്തിയുക്തയും മധ്യാ പ്രതിഷ്ഠാ സുപ്രതിഷ്ഠകൾ ഗായത്രുഷ്ണികനുഷ്ടുപ്പും മൃഗദീപക്തിപത്തിന്, ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാൽ ഉക്ത ഒന്നാണ്, അത്യുക്ത രണ്ടാണ്, ഉക്തയക്തിയുക്തയും മധ്യ, മധ്യയ്ക്ക് മൂന്നാണ്, പ്രതിഷ്ഠ പ്രതിഷ്ഠയ്ക്ക് നാലാണ്, സുപ്രതിഷ്ഠ സുപ്രതിഷ്ഠയ്ക്ക് അഞ്ചാണ്, ഗായത്രിക്ക് ആറാണ്, പിന്നെ അത്യുഷ്ണി അത്യുഷ്ണിക്ക് ഏഴാണ്, അനുഷ്ടുപ്പിന് എട്ടാണ്, ബൃഹതിക്ക് ഒമ്പതാണ്, പംക്തിക്ക് പത്താണ്. അങ്ങനെ ഒരു നിയമം ഈ ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ, അല്ല ക്ഷമിക്കണം, ഛന്ദസ്സിന്റെ അല്ല, ഈ വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വൃത്തത്തെ സമീപിക്കാനുള്ള ഒരു നിയമം സംസ്കൃതത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഭാഷയിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആ എന്ന് പറയുന്ന ഒരു അക്ഷരം, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാലോ ഭാഷയിൽ, അല്ലെ? പക്ഷെ സ്വരങ്ങളെ മാത്രമേ നമ്മൾ പരിഗണിക്കാറുള്ളൂ. വ്യഞ്ജനങ്ങൾ അത് സ്വരങ്ങൾ ചേരുമ്പോൾ മാത്രമേ അതിനൊരു അക്ഷരമായിട്ട് കണക്കാക്കുള്ളൂ. അതെങ്ങനെയാണെന്നല്ലേ? ഇപ്പോ ക എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ക ഖ ഗ ഖ ങ, അങ്ങനെയല്ലേ നമ്മൾ പറയാം വ്യഞ്ജനങ്ങളായിട്ട്? അപ്പൊ എങ്ങനെയാ അത് അക്ഷരമായിട്ട് പരിഗണിക്കാതിരിക്കാം? ക എന്ന് പറയുന്നത് എന്താണ്? ക പ്ലസ് അ ആണ് ക. അപ്പൊ ക എന്ന് പറയുന്ന പുറത്തേക്ക് വരാത്ത ഒരു പകുതി ശബ്ദത്തിന്റെ കൂടെ അകാരം ചേരുമ്പോഴാണ് എന്താവുന്നത്? അത് ക എന്ന് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നത്. അകാരം ചേരാതിരിക്കുകയാണെങ്കിലോ നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിൽക്കുള്ളൂ, അങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ അകാരം ചേരുമ്പോൾ മാത്രം, ഒരു എന്താ പറയാ, ഒരു വിവൃതമല്ലാത്ത ഒരു ഉകാരോ ഒക്കെ ചേരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഉകാരോ ഒക്കെ ചേരും, ഏതെങ്കിലും ഒരു സ്വരം ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഈ വ്യഞ്ജനത്തെ കേൾക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് വ്യഞ്ജനത്തെ അല്ല നമ്മൾ സ്വരത്തെയാണ് പരിഗണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ പ എന്ന് പറയുന്നു, പ എന്ന് പറയുന്നത് പു പ്ലസ് ആ ആണ്, ച എന്ന് പറയുന്നത് ചി പ്ലസ് ആ ആണ്. അങ്ങനെ സ്വരം, ഒരു സ്വരം, ഭാഷയിലുള്ള ഒരു സ്വരം പ്രയോഗിക്കാനുള്ള എത്ര മാത്രം വേണം, അതിന്റെ ദീർഘം പ്രയോഗിക്കാൻ എത്ര മാത്രം വേണം, ഇത് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ആ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു മാത്രമാണ്, ആ എന്ന് ദീർഘിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മാത്ര ആണ്. സ്വരങ്ങളെ കൂടാതെ വ്യഞ്ജനങ്ങൾക്ക് നിലനിൽപ്പില്ല, അതുകൊണ്ട് പരിഗണിക്കുകയില്ല. പിന്നെ വേറെ ഒരു ഒരു കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില്ലക്ഷരങ്ങളാണ്. ചില്ലക്ഷരങ്ങൾ സാധാരണ ചില്ലുകളല്ല. തീവ്രയത്നം ഉരച്ചിടും ചില്ല് എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്നു, കൃഷ്ണൻ എന്ന് പറയുന്ന സമയത്ത് ആ എന്ന് പറയുന്ന ആ ചില്ലിന് ഒരു ഉറപ്പുണ്ട്, എൻ എന്ന് പറയുന്നതിന് ഒരു ഉറപ്പുണ്ട്. അപ്പം കൺ എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഉറപ്പുണ്ട്.
നാൾ എന്ന് പറയുമ്പോൾ ആ എള്ളിനൊരു ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ചില്ലുകളെ നമ്മൾ പരിഗണിക്കും, അല്ലാത്ത ചില്ലുകളെ പരിഗണിക്കില്ല. പിന്നെ അതിന്റെ ഒരു നിയമത്തിൽ ഹ്രസ്വമായിട്ടുള്ള അക്ഷരം ലഘുവാണ്, ദീർഘം ഗുരു ദീർഘമാണ്, അ എന്ന് പറയുന്നത് ഹ്രസ്വമാണ്, ആ എന്ന് പറയുന്നത് ദീർഘമാണ്. അനുസ്വാരം, അനുസ്വാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിലുള്ള വാക്കാണ് അനുസ്വാരം എന്നുള്ളത്. അപ്പൊ നമ്മള് പിന്നെ പാശം, ശ എന്ന് പറഞ്ഞിട്ട് ഒരു മുറുക്കമിടില്ല, അം എന്ന് പറയാൻ വേണ്ടി, അതിനെയാണ് അനുസ്വാരം എന്ന് പറയുന്നത്. വംശം എന്ന് പറയുന്നു, വംശം എന്ന് പറയില്ലേ, വാ കഴിഞ്ഞിട്ട് ഒരു മുറുക്കും, ശ കഴിഞ്ഞിട്ട് ഒരു മുറുക്കം ഇടില്ല വട്ടത്തിൽ, അതിനെയാണ് അനുസ്വാരം എന്ന് പറയുന്നത്. അപ്പൊ അനുസ്വാരം മുന്നിൽ വന്നാൽ അതിന്റെ തൊട്ട് പിന്നിലുള്ള അക്ഷരം ഗുരുവായിട്ട് മാറും. വം എന്ന് പറയാൻ നോക്കാം, വം എന്ന് പറയുമ്പോൾ വ ഗുരുവായിട്ട് മാറും, ശം എന്ന് പറയുമ്പോൾ ശ ഗുരുവായിട്ട് മാറും. പിന്നെന്താണ് വിസർഗം? വിസർഗം എങ്ങനെയാ വരിക? ദുഃഖം എന്ന് പറയാണ് നമ്മൾ. അപ്പം ദുഃഖം, ദു എന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറിയ രണ്ട് കുനിപ്പുകൾ ഇടുന്നില്ലേ വിസർഗത്തിന്, അതിനാണ് ദുഃഖം. അങ്ങനെ ചില ചില പ്രത്യേക സംസ്കൃതത്തിൽ എടുത്ത ചില വാക്കുകൾക്കാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ദുഃഖം എന്ന് പറയുമ്പോൾ ഉണ്ടാവും, അങ്ങനെ സംസ്കൃത പദങ്ങളെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അത്തരം വിസർഗത്തിനും അതുപോലെ തന്നെ വിസർഗം വന്നു കഴിഞ്ഞാൽ അക്ഷരം ഗുരുവായിട്ട് മാറും. പിന്നെ തീവ്രയത്നം വരയ്ക്കുന്ന ചില്ല്, കൃഷ്ണൻ എന്ന് പറയുകയാണെങ്കിൽ ഷ് എന്ന് പറയുന്ന ചില്ല് പിന്നെ തീവ്രയത്നം വരയ്ക്കുന്നതാണ്. എൻ എന്ന് പറയുന്ന ചില്ല് തീവ്രയത്നം വരയ്ക്കുന്നതാണ്. അപ്പൊ അത് കൃ എന്ന് പറയുന്ന അക്ഷരം ഗുരുവായിട്ട് മാറും, ന ഗുരുവായിട്ട് മാറും, കാരണം എൻ എന്ന് പറയുന്ന അപ്പുറത്തെ ചില്ലുകളുണ്ട്, എൻ ഗുരുവായിട്ട് മാറും. പിന്നെന്താണ് തീവ്രയത്നം വരയ്ക്കുന്ന ചില്ല്? കൂട്ടക്ഷരം, കൂട്ടക്ഷരം പിൻവന്നാല് കൂട്ടക്ഷരം വരുന്ന അതിന് തൊട്ട് പിന്നിലത്തെ അക്ഷരമാണ് ഗുരുവായി മാറുക. അപ്പൊ നമ്മള് കക്ക എന്ന് പറയുന്നത് നോക്കാം, കക്ക എന്ന് പറയുന്ന സമയത്ത് ക എന്ന അക്ഷരമല്ല ഗുരു ആവുക, ആദ്യം പറഞ്ഞ ക ആണ് ഗുരു ആവുന്നത്.